Hi friends, welcome to our YouTube channel. I am Vidya. We will talk about LDC VIO Parikshagalkku in Malayalam. Science is the scert class. Science is the chapter. We will talk about the topic. Okay, ore vargathil petta rendu chedigal. Ee rendu chedigalkkum rendu swabhava savisheshathakal aayirikkum ullathu. Okay? Or example parayanengil nammal oru thengu aalochikkam. Valare uyarathil valarunna oru thengu. Nalla height, valare uyaramaanu, nalla height aayittu valarunna oru thengu undennu vicharikkam. Aa thengil narachu thengu undaavum. Athayil nalla kaayiphalamulla thengaanu, pakshe bhayangara uyarathilaanu athu nilkkunnathu. Okay. ഇനി വേറൊരു തെങ്ങുണ്ട് ഉയരം നല്ല കുറവാണ് പക്ഷേ അതിലെ കായ്ഫലം ഒട്ടുമില്ല അതിന് ഉയരം കുറവാണ് നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഭയങ്കര ഉയരത്തിൽ നിന്ന് പറിക്കാൻ ബുദ്ധിമുട്ടാണ് ഉയരം കുറവാണെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണ് പക്ഷേ അതിനകത്ത് കായ്ഫലം എങ്ങനെയായിരിക്കും വളരെ കുറവാണ് അപ്പോൾ മറ്റേ നമ്മുടെ ഉയരമുള്ള തെങ്ങിന് നിറയെ കായ്ഫലമുണ്ട് പക്ഷേ അതിൻ്റെ ഉയരം കൂടുതൽ എന്നുള്ളൊരു പോരായ്മ അതിനുണ്ട് അപ്പോൾ ഈ രണ്ടും തെങ്ങ് വർഗത്തിൽപ്പെട്ടതാണല്ലോ ഇതിന് രണ്ടിന് നമുക്ക് ആവശ്യമുള്ള രണ്ട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ കൃത്രിമപരാഗണം നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറേ വിത്തുകളിൽ ഗുണം ഉള്ള വിത്തുകളുണ്ടാവും ദോഷമുള്ള വിത്തുകളുണ്ടാവും അതുപോലെ രണ്ടിൻ്റെയും സമ്മിശ്ര ഗുണങ്ങളുള്ള വിത്തുകളും ഉണ്ടാവും ഇത് ഇന്ന് നമുക്ക് എന്താണോ ആവശ്യം അതായത് ഉയരം കുറഞ്ഞ് കായ്ഫലം നന്നായിട്ടുള്ള ഒരു വിത്താണ് നമുക്ക് ആവശ്യം ആ വിത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ നട്ടുമുളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയുള്ള ഒരു പുതിയ ചെടി പുതിയ തെങ്ങ് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു ഈ ഒരു പ്രോസസ്സ് ആണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാതരം ചെടികളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് ആ പേരുകൾ പഠിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് അപ്പോൾ വർഗ്ഗസങ്കരണം എന്താണെന്ന് മനസ്സിലായല്ലോ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയൊക്കെ ഉണ്ട് ഇതിൽ നമുക്ക് അനുഗുണമായ അതായത് നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുക്കുന്നു ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോരോ ക്രോപ്സ് ആയിട്ട് പഠിക്കണം അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന തെങ്ങ് തന്നെയാണ് സങ്കരയിനം തെങ്ങിൻ്റെ പേരുകളാണ് പഠിക്കുന്നത് ഓക്കെ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇത് മൂന്നും ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കോക്കനട്ട് ആണ് സങ്കരയിനം തെങ്ങുകളാണ് അപ്പോൾ ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ രണ്ട് തരം തെങ്ങുകൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയതാണ് അത് ഏതൊക്കെ തെങ്ങുകളാണ് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് തെങ്ങുകളാണ് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ഓക്കെ അതിൽ ടി ഇൻറ്റു ഡി എന്ന് എഴുതിയിരിക്കുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി വന്നിട്ട് ടോളാണ് ടോൾ തെങ്ങാണ് ചാവക്കാട് ഓറഞ്ച് ഡി ആണ് ഡ്വാർഫ് എന്ന് പറയുമ്പോൾ പൊക്കം കുറഞ്ഞത് ഉയരം കുറഞ്ഞ തെങ്ങാണ് ഓക്കെ ഇനി ഇതിൽ ഉയരം മാത്രമല്ല നമ്മൾ നോക്കുന്നത് ഈ തേങ്ങയുടെ നിറം ചെന്തേങ്ങയെ കൊണ്ടുള്ള നല്ല ചുമന്ന നിറത്തെ അതായത് ഓറഞ്ച് കളറിലുള്ള തേങ്ങയുണ്ട് നമ്മുടെ അല്ലാത്ത പച്ച അതുണ്ട് അപ്പോൾ അതിലേത് തേങ്ങയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ചെയ്ത് എടുക്കാൻ പറ്റും വർഗ്ഗസങ്കരണം നടത്തി നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചന്ദ്രശങ്കരയാവുമ്പോൾ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ഇത് രണ്ടും രണ്ട് വെറൈറ്റീസ് ഓഫ് തെങ്ങാണ് ഈ ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫാണ് പൊക്കം കുറഞ്ഞതാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുമ്പോൾ ടോൾ ആ പേരിൽ തന്നെയുണ്ട് ടി ടോളാണത് ദെൻ ലക്ഷഗംഗ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തം അങ്ങനത്തെ രണ്ട് തെങ്ങുകൾ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ലക്ഷഗംഗ എന്നുള്ള ഒരു സങ്കരയിനം തെങ്ങ് കിട്ടിയത് മനസ്സിലായല്ലോ ഈ മൂന്ന് പേരുകളും പഠിച്ചു വെക്കണേ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ദെൻ നെല്ലിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പേരുകൾ മാത്രമാണ് പഠിക്കുന്നത് നെല്ലിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പേരെന്തൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ
പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്ന് പറയുന്നത് ഏത് വിളയുടെ വെറൈറ്റീസ് ആണ്, ഏത് വിളയുടെ സങ്കരയിനം വിളകളാണ് നമ്മുടെ പവിത്ര അല്ലെങ്കിൽ ഹ്രസ്വ അല്ലെങ്കിൽ അന്നപൂർണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? നെല്ലിൻ്റെയാണ്. പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്നൊക്കെ പറയുന്നത് നെല്ലിൻ്റെ വെറൈറ്റിയാണ്. ഓക്കെ, ദെൻ പയർ ആലോചിക്കാം. പയർ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക, എല്ലാത്തിലും ഒരു ലായുണ്ട്. ജ്യോതിക നമ്മുടെ സിനിമ നടി ജ്യോതിക്ക് നമ്മൾ പയറുമായിട്ട് ജസ്റ്റ്, ജ്യോതിക്ക് പയർ വളരെ ഇഷ്ടമാണ് എന്നാലോചിച്ചാലും മതിയാവും, നമുക്ക് കിട്ടും. ബാക്കി എല്ലാത്തിലും ഒരു ലായുണ്ടെന്ന് ആലോചിക്കുക. ലോല മാലിക ഭാഗ്യലക്ഷ്മി, ലോല മാലിക ഭാഗ്യലക്ഷ്മി, അത് കഴിഞ്ഞിട്ട് ജ്യോതിക. ഇത് മൂന്നും ഇത് നാലും പയറിൻ്റെ വെറൈറ്റീസ് ആണ്. പവിത്ര ഹ്രസ്വ അന്നപൂർണ, അന്നപൂർണ നമുക്ക് തെറ്റിപ്പോവില്ല, നെല്ലാണെന്നറിയാം. പവിത്ര ഹ്രസ്വ അന്നപൂർണ. ഓക്കെ, ദെൻ പച്ചമുളക്. പച്ചമുളകിലെല്ലാം നല്ല കടുകട്ടി, നല്ല എരിവുള്ളതാണ് പച്ചമുളക്. നല്ല കടുകട്ടി, നല്ല നല്ല സ്റ്റൈലും പേരുകളാണ് പച്ചമുളകിനുള്ളത്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടിയതുപോലെയാവും. നമ്മൾ അത്രയും എന്താവും, പച്ചമുളക് കടിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ഇത് പച്ചമുളകിൻ്റെ വെറൈറ്റീസ് ആണ്. ദെൻ വെണ്ടയ്ക്ക എന്തൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിരണിന് സൽകീർത്തി ഉണ്ടായ സമയത്ത് അർക്കയും അനാമികയും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. കിരണിന് സൽകീർത്തി ഉണ്ടായപ്പോൾ അർക്കയും അനാമികയും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, കിരണിന് സൽകീർത്തി ഉണ്ടായപ്പോൾ അർക്ക അനാമികയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ മതി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ഇത് മൂന്നും ഇത് നാലും എന്താണ്? വെണ്ടയ്ക്കയാണ്, വെണ്ടയുടെ വെറൈറ്റീസ് ആണ്. ഓക്കെ, ദെൻ വഴുതന. വഴുതന എന്തൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഓക്കെ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, ഇത് എല്ലാം എന്താണ്? വഴുതനയാണ്. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ, തക്കാളിയാണ് മുക്തി, അനഘ, അക്ഷയ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ ഞാൻ ഈ പാർട്ടിനകത്ത്. ഇനി വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു ലെസൺ ആയിട്ട് ഇട്ടിട്ട് അതിനകത്ത് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹൈബ്രിഡൈസേഷൻ ഇത്രയുമേ ഉള്ളൂ, ഹൈബ്രിഡൈസേഷൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പുതിയൊരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. മാക്സിമം എല്ലാവരും വീഡിയോസ് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.